ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. അടിപൊളിയാണ്. ഇത് കാണാൻ തന്നെ നമുക്ക് പാർട്ടിയിലായാലും എന്തൊരു സ്പെഷ്യൽ ഫംഗ്ഷനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗാണ്. ഇത് കാണുമ്പോൾ ഒരു വെള്ളം പോലെയല്ലല്ലോ ഉണ്ട്. ഓഷ്യാനിക് പുഡിംഗ് ഞാൻ ഇനി പറയാം. ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങക്ക് കളറില്ലാണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് നോക്കാം. ഈ പുഡിങ് രണ്ട് ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ആദ്യം ഉണ്ടാക്കുക. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വെള്ളത്തിൽ, ഒരു അരമുക്കാൽ കപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഒരു 7 ഗ്രാം ചേനാഗ്രാസ് എടുത്തിന്. 7 ഗ്രാം ചേനാഗ്രാസ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ ചേനാഗ്രാസ് പെട്ടെന്ന് മെൽട്ടായിക്കോളും. ഇനിയിപ്പോൾ ഒരു സോസ് പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ 2 കപ്പ് പാലാണ്. ഇത് 250 ml കപ്പാണ്. അതിൽ 2 കപ്പ്. ഒരു നോർമൽ പുഡിംഗ് ട്രേയിൽ, ഒരു മീഡിയം സൈസിലുള്ള പുഡിംഗ് ട്രേയിൽ പുഡിംഗ് ഉണ്ടാക്കാൻ 1/2 ലിറ്റർ പാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് ഈ പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഈ പാലും ചൈനാഗ്രാസും ഒരുമിച്ച് മെൽട്ടായിക്കോളും. ഇത് സെപ്പറേറ്റ് മെൽട്ടാക്കണമെന്നൊന്നുമില്ല. പിന്നെ ഈ ചൈനാഗ്രാസ് വെച്ച് എപ്പോൾ പുഡിംഗ് ഉണ്ടാക്കിയാലും അതിൻ്റെ താഴെ കുറച്ച് ഡൗട്ട്സ് എല്ലാം ഇങ്ങനെ കമൻ്റ് ആക്കലുണ്ട്. ചൈനാഗ്രാസ് നല്ലതാണോ, ഇത് പ്ലാസ്റ്റിക് ആണോ എന്നെല്ലാം കുറേ ആൾക്കാരുടെ ഡൗട്ടാണ്. അതൊന്നുമല്ല, ചൈനാഗ്രാസ് നാച്ചുറലാണ് കേട്ടോ. സീവീഡ് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ സോസിൽ നിന്നാണ് ചൈനാഗ്രാസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് വെജും കൂടിയാണ് കേട്ടോ. ജെലാറ്റിൻ ആണെങ്കിൽ നോൺ വെജ് ആയിരിക്കും, ചൈനാഗ്രാസ് വെജാണ്. ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ഞാൻ അങ്ങ് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ അത് അവിടുന്ന് മെൽട്ടാകുന്ന സമയം കൊണ്ട്, ചൈനാഗ്രാസും പാലും എല്ലാം തിളച്ച് മെൽട്ടാകുന്ന സമയം കൊണ്ട് കുറച്ച് ഇളനീർ, ഞാൻ 1 ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിന്. എനിക്ക് 1 ഇളനീരിൽ ഇത്രയും പൾപ്പാണ് കിട്ടിയിട്ടുള്ളൂ. അതൊന്ന് അരച്ചെടുത്തിന് കേട്ടോ. നല്ലോണം അരയണമെന്നില്ല, ചെറിയ ചെറിയ പീസ് പീസ് ഉണ്ടായാലും പുഡിംഗ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പാല് തിളച്ചിന്. പക്ഷേങ്കിൽ ചൈനാഗ്രാസ് മെൽട്ടാവേണ്ട ഒരു സമയം കൂടി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ടേനുള്ള. വല്ലാണ്ട് തീക്കൂട്ടി വെച്ചാൽ പാല് വറ്റിയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കേട്ടോ. ചൈനാഗ്രാസ് മെൽട്ടാവുന്ന ഒരു ടൈം വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. ഇനിയിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാനൊരു 1/4 കപ്പും കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. അത് ഒന്ന് മിക്സ് ചെയ്തിട്ട്, പോരാത്തത് ഞാൻ പഞ്ചസാരയായിട്ട് ഇടുന്ന. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം മധുരത്തിന് മൊത്തത്തിൽ, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പകുതി പകുതിയായിട്ടും എടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടുതൽ എടുക്കുമ്പോൾ പുഡിങ്ങിനൊരു റിച്ച് കൺസിസ്റ്റൻസിയും നല്ല ടേസ്റ്റും വരിക കേട്ടോ. അപ്പോൾ കൂടുതൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം, പോരാത്ത മാത്രം കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അങ്ങനെയാണ് എപ്പോഴും നല്ല. പിന്നെ മധുരം ഈ സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ മുന്നിട്ട് നിൽക്കണം, എന്നാലേ പുഡിംഗ് ഉണ്ടാക്കി തണുത്ത് കഴിയുമ്പോൾ മധുരം സെറ്റായി വരൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ചൈനാഗ്രാസ് ഓൾമോസ്റ്റ് മെൽട്ടായിന്, എന്നാലും ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ച് കളയാം, അല്ലെങ്കിൽ അരിക്കാണ്ടും എടുത്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ പാലിൻ്റെ പാടയെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് ക്ലിയർ ആയി കിട്ടൂലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഫ്ലെയിം ഓണായി ആ തിളക്കുന്ന സമയത്തൊന്നും ഇളനീരിൻ്റെ പൾപ്പ് ഒഴിക്കാൻ പാടില്ല. ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഇളനീരിൽ ചില ഇളനീരിൽ പുളിപ്പുണ്ടാവുമല്ലോ, ചിലപ്പോൾ മാത്രം പിരിഞ്ഞു പോകും. ചില ആൾ ഇളനീർ പുഡിങ്ങിൻ്റെ മുന്നത്തെ റെസിപ്പീസെല്ലാം അങ്ങനെ കമൻ്റ് ആക്കിയിട്ട് കണ്ടിന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. എന്നാൽ മാംഗോ പുഡിങ് എല്ലാം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ ഒരിക്കലും പിരിഞ്ഞു പോകില്ല. ഇനി ഇത് ഞാനിതാ 2 ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. വേണമെങ്കിൽ സിംഗിളായിട്ട് സെർവ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ട്രെയിലായാലും സെറ്റ് ചെയ്യാം. ഇത് മൊത്തത്തിൽ ഒഴിക്കണ്ട, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമുക്ക് എത്രത്തോളം സെറ്റ് ചെയ്യണോ അതിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ ഈ ഒരു ഫസ്റ്റ് ലെയർ ഒഴിക്കണ്ടു കേട്ടോ. സെക്കൻഡ് ലെയറും കൂടി വരാനുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിനിപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിക്കാം. ആ സമയം കൂടെ നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. സെക്കൻഡ് ലെയറിനായിട്ട് മെയിനായിട്ട് നമ്മൾ ഇളനീരിൻ്റെ പൾപ്പെല്ലാം നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളൂ, അതിൻ്റെ വെള്ളം ബാക്കി ഉണ്ടാവില്ലേ, അതെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/3 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സോസ് പാനിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ചൈനാഗ്രാസ് ഇടാം. ഇതിലേക്കായിട്ട് ഞാൻ 5 ഗ്രാം ചൈനാഗ്രാസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ 1/4 കപ്പിന് 5 ഗ്രാം. അപ്പോൾ അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ അതിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയത്. നേരത്തെ പറഞ്ഞ പോലെ വെറുന്നല്ല, സോക്ക് ചെയ്താൽ ചൈനാഗ്രാസ് പെട്ടെന്നങ്ങ് മെൽട്ടായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് ഇളനീരിൻ്റെ വെള്ളം തിളച്ച് ചൈനാഗ്രാസ് എല്ലാം മെൽട്ടാവുന്നുണ്ട്. ഈ സമയത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര 4 ടേബിൾ സ്പൂണാണ് കേട്ടോ. അത് നോക്കി ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിപ്പം മൊത്തം മെൽട്ടായി, നല്ല ക്ലിയർ ആയി വന്നിന്.
ഇനിയിപ്പോൾ ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇല്ല, ഇനി കളറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കളറ് മിക്സിയിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെങ്കിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറൽ കളർ ഉണ്ടെങ്കിൽ അത് അതായാലും നമുക്ക് എടുക്കാം കേട്ടോ. ബീട്രൂട്ട് പോലത്തെ കളറെല്ലാം വേണമെങ്കിൽ ഇതിലേക്ക് എടുക്കാം. ചെറിയ രണ്ട് പീസ് ബീട്രൂട്ട് ഇട്ട് കൊടുത്താൽ മതി തിളപ്പിക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇതാ ബ്ലൂ കളറാണ് കേട്ടോ എടുത്തിന്. ഇത് ബ്ലൂ കളറാകുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ എല്ലാം ഒരു കളറായിരിക്കുമല്ലോ. വെറും രണ്ട് ഡ്രോപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കൂടി പോകണ്ട. അപ്പോൾ ഇതാ ഈ ഒരു കളറായാൽ വൈറ്റ് കളറിൻ്റെ മേലെ വയ്ക്കുമ്പോൾ ഒന്നുകൂടി ലൈറ്റാവും, കണ്ട മറ്റേ പാത്രത്തിലുള്ള പോലെ അല്ലല്ലോ. അപ്പോൾ ചെറിയൊരു തിക്നെസ്സിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയാണ് കേട്ടോ ഇങ്ങനെ എടുത്തിന്. കുറച്ച് അധികം മൂക്കാത്ത തേങ്ങ ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ രസമുണ്ടാവും. ഞാൻ സാധാ തേങ്ങയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിന്, നല്ല നേരിയതായിട്ട് സ്ലൈസ് ചെയ്തത് എടുത്തതാ. അപ്പോൾ ഇതാ ബൗളിലുള്ളതും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തേന്. ഇനിയിപ്പോൾ വരുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക. ഇത് ഇള്ളത്തിൻ്റെയും ടേബിളിൻ്റെ എല്ലാം ഒരുമിച്ചിട്ട് വെച്ചാൽ തന്നെ അടിപൊളിയായിരിക്കും. ഫ്രിഡ്ജിൽ എത്ര സമയം വെക്കണം ചോദിച്ചാൽ അത് നല്ലോണം തണുക്കണം. എന്തായാലും പുഡിങ് നല്ലോണം തണുത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 2-3 മണിക്കൂറെങ്കിലും നല്ലോണം തണുക്കാൻ വേണ്ടി വെക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക. അടിപൊളിയാണ് കാണാൻ. 2 ലെയറായിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് 3 ലെയറായിട്ടും ചെയ്യാം. നേരത്തെ ചെയ്ത ഇളനീരിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീമും ക്രീം ചീസെല്ലാം വെച്ചിട്ട് വേറൊരു ലെയറാക്കിയിട്ടും ഞാൻ ചെയ്യലുണ്ട്. പിന്നെ ഇത് ഞാനൊരു സിമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. വിപ്പിംഗ് ക്രീമെല്ലാം യൂസാക്കിയിട്ടുള്ള പുഡിങ് ഇഷ്ടമുള്ളവർ ഇതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു ലെയറും കൂടി കൊടുത്തിട്ട് മേലത്തെ ജെല്ലി ലെയർ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെയും ഓപ്ഷനിലും ഒക്കെ ചെയ്യാം. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലീസിനെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സും ലൈറ്റ് ഇനിയും കാണാം. താങ്ക് യു, ബൈ ബൈ.